ചൈനയെ വെറും നോക്കുകുത്തിയാക്കിയിരിക്കുന്നു തായ്വാൻ എന്ന പല്ലവി ലോകത്ത് വീണ്ടും ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രകോപനങ്ങളും ആക്രമണങ്ങളുമെല്ലാം കണ്ട് ഭയന്നിരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവർ. തങ്ങളെ എന്നും അടക്കി ഭരിക്കാമെന്ന വ്യാമോഹം വേണ്ട എന്നും ലോകരാഷ്ട്രങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്നും തായ്വാൻ അടിവരയിട്ട് പറയുന്നു. തായ്വാനൊപ്പം എല്ലാവരുമുണ്ട്. കാരണം ചൈനയുടെ ശക്തമായ എതിർപ്പ് മറികടന്നുള്ള US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ US കോൺഗ്രസ് അംഗങ്ങളും തായ്വാനിൽ എത്തിയിരിക്കുന്നു. ഡെമോക്രാറ്റിക് പ്രതിനിധി എഡ് മാർക്കയുടെ നേതൃത്വത്തിലാണ് സംഘം ദ്വിദിന സന്ദർശനത്തിനായി ഈ കഴിഞ്ഞ ദിവസം തായ്വാനിൽ എത്തിയത്. US തായ്വാൻ ബന്ധത്തെക്കുറിച്ചും പ്രാദേശിക സുരക്ഷ, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയവയെക്കുറിച്ചും പാർലമെൻറ്റ് അംഗങ്ങൾ ചർച്ച നടത്തുകയാണ്. വരവ് ഗൗരവകരമെന്ന് വ്യക്തം. ഏഷ്യാ സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് സംഘം തായ്വാനിൽ എത്തിയത്. US സർക്കാരിൻ്റെ വിമാനത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ തായ്പേയ് വിമാനത്താവളത്തിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ സംപ്രേഷണവും ചെയ്തു. ചൈനയുടെ എതിർപ്പ് അവഗണിച്ച് നാൻസി പെലോസി കഴിഞ്ഞ 2 തായ്വാനിൽ എത്തിയത് മേഖലയെ സംഘർഷഭരിതമാക്കിയിരുന്നു. തൊട്ടടുത്ത ദിവസം തായ്വാനെ ലക്ഷ്യമിട്ട് ചൈന സൈനിക അഭ്യാസം നടത്തിയാണ് സന്ദർശനത്തിനോട് പ്രതികരിച്ചത്. മിസൈലുകളും യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും ഉൾപ്പെടുന്ന സംഘം തായ്വാൻ വ്യോമാതിർത്തി പലവട്ടം കടന്നു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമെന്ന നിലയിൽ തായ്വാൻ സർക്കാരിന് വിദേശ സർക്കാരുകളുമായി ബന്ധപ്പെടാനാവില്ല എന്നാണ് ചൈനീസ് നിലപാട്. സൈനിക അഭ്യാസം പൂർത്തിയായിട്ടും ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന് മുകളിൽ പറക്കുന്നുണ്ട്. ഞായറാഴ്ച മാത്രം 10 ചൈനീസ് വിമാനങ്ങൾ കടലിടുക്കിനു മീതെ പറന്നു എന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരു യുദ്ധം ഒഴിവായ ആശ്വാസത്തിലാണ് ലോകം. അതിനിടയിലാണ് നാൻസിയുടെ സന്ദർശനത്തിന് ശേഷവും ചൈനയുടെ ഭീഷണി വകവയ്ക്കാതെ US ജനപ്രതിനിധി സഭയിലെ 5 തായ്വാൻ സന്ദർശിച്ചത്. ഇതുകൂടിയാകുമ്പോൾ എന്തായിരിക്കും ചൈനയുടെ പ്രതികരണം? സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് പാർലമെൻറ്റ് അംഗങ്ങളുടെ സന്ദർശനം. പെലോസിയുടെ സന്ദർശനം ചൈനയെ രോഷാകുലരാക്കിയിരുന്നു. ഡെമോക്രാറ്റിക് സെനറ്റർ എഡ് മാർക്കോയുടെ നേതൃത്വത്തിലാണ് സംഘം തായ്വാൻ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. അതേസമയം ചൈനയുമായുള്ള സംഘർഷത്തിൽ തങ്ങൾക്ക് ഒപ്പം നിന്നതിന് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് തായ്വാൻ. വിഷയത്തിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത 50 രാജ്യങ്ങളെയും അവിടങ്ങളിലെ പാർലമെൻറ്റ് അംഗങ്ങളോടും നന്ദി പറയുന്നു എന്ന് തായ്വാൻ പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ആത്മാർത്ഥമായി ഈ രാജ്യങ്ങൾ ഇടപെട്ടെന്നും തായ്വാൻ സർക്കാർ പറയുന്നു. ചൈനയുടെ അകാരണമായ സൈനിക നീക്കത്തിന് എതിരെ തായ്വാൻ കൃത്യതയോടെയാണ് നീങ്ങുന്നത് എന്നും അമേരിക്ക, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും തായ്വാൻ സർക്കാർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പക്ഷേ ചൈനീസ് പടക്കപ്പലുകൾ ഇപ്പോഴും തായ്വാൻ തീരത്തിന് സമീപം നങ്കൂരമിട്ടിരിക്കുകയാണ്. പല രീതിയിലും ചൈനയെ പ്രകോപിപ്പിക്കുകയാണ് അമേരിക്ക. ഇനി ചൈന എന്തു ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.